നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാലും ആ വിസ്മി അവളുടെ അമ്മയും എത്ര ഭയങ്കരികളാണ്. ഒരു ഉളുപ്പുമില്ലാത്ത നാണങ്ങളുടെ ജന്മങ്ങൾ. ഇതെന്താ സംഗീത കച്ചവടം? വിസ്മയെ ചൂണ്ടനക്കുന്നു, ശ്യാമ പാടുന്നു, അതും അപൂർവനാദത്തിനുടമയായ ഒരു സംഗീത ദേവത. പണ്ടേ ആ വിസ്മയെ എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. എന്താ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളൊക്കെ തുറന്നു പറയണോ ശ്യാമേ? എങ്കി പറയാം. എന്താ ഇനിയെങ്കിലും സമ്മതിക്കാമോ ശ്യാമേ? ഞാൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന്. ഇവർക്ക് ഇല്ലാതെ വന്നപ്പോ ചെയ്തു പോയൊരു അഗ്രിമെന്റ്. എന്ത് അഗ്രിമെന്റ്? ഇതൊരു നീചമായ ചതിയല്ലേ? ക്രൂരമായ വഞ്ചനയല്ലേ? അടിമപ്പണി ചെയ്യിക്കുന്നതിന് പിന്നെ ന്യായീകരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഒരാളുടെ സർഗവാസന വിലയ്ക്ക് വാങ്ങിച്ചിട്ട് തന്റെ പ്രശസ്തിക്കായി ഉപയോഗിക്കുന്നവരെ തെരുവിലിട്ട് തല്ലിക്കൊല്ലുക വേണ്ടത്. ഞാനൊരു ട്രാപ്പിലായി പോയതാ. ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണം ശ്യാമേ. അത്ര വലിയൊരു അത്യാവശ്യത്തിന് എനിക്കവരുടെ സഹായം വാങ്ങേണ്ടി വന്നതോ? ആ സഹായത്തിന്റെ പ്രതിഫലമായിട്ട് ഞാൻ അവർക്ക് പാടിക്കൊടുക്കുന്നത്. എനിക്ക് അവർക്ക് വേണ്ടി പാടിക്കൊടുത്തേ പറ്റൂ. റെയിൽപാളത്തിൽ കൊണ്ടുചെന്ന് തല വച്ചിട്ട് എനിക്കിവിടെ കിടന്നേ പറ്റൂ എന്ന് പറയുന്നതിന് തുല്യമാണ് ശ്യാമയുടെ വാക്കുകൾ. ആ സ്ത്രീകള് മനുഷ്യരാണോ? അവര് ശ്യാമയോട് ചെയ്യുന്ന ക്രൂരത ഈ ലോകത്ത് വലുത് നടക്കുന്നതാണോ? അവര് മനുഷ്യപ്പെട്ടുള്ളവരല്ല. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്കോ? എന്റെ അഖിൽ സാറിനെ ഇവരെ തട്ടിയെടുക്കാൻ അവര് രണ്ടുപേരും കൂടി ശ്രമിച്ചതാ. അതെങ്ങനെ? കേൾക്കട്ടെ. ശരി, അതിനിടയ്ക്ക് അവരെന്നെ തേച്ചൊട്ടിക്കാനും ശ്രമിച്ചുവല്ലേ ശ്യാമേ? ഇനി ശ്യാമ അവർക്ക് വേണ്ടി പാടരുത്. ശ്യാമയുടെ കഴിവ് ലോകം മുഴുവനും അറിയണം. ഞാൻ വിസ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ പാടിക്കൊടുക്കുന്ന കാര്യം അഖിൽ സാറിനോ സാറിന്റെ വീട്ടുകാർക്കോ അറിയില്ല. ദയവായി ദയവായി അഖിൽ സാർ ഇക്കാര്യം അറിയരുത്. വിവേക് പറയരുത്. അവൻ അറിഞ്ഞല്ലേ പറ്റൂ. ശ്യാമയ്ക്ക് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഞാൻ അഖിൽ സാറിനോട് ഒരേ ഒരു കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇക്കാര്യം മാത്രോ? ഈ വിവരം സാർ അറിഞ്ഞ ഞാൻ കള്ളം പറഞ്ഞതിന്റെ പേരിൽ അഖിൽ സാർ എന്നെ വെറുക്കും, ചിലപ്പോ ഉപേക്ഷിക്കുകയും ചെയ്യും. അഖിൽ ദുഷ്ടനൊന്നുമല്ല. കാര്യം അറിയുമ്പോ അവൻ ശ്യാമെ കൂടുതൽ സ്നേഹിക്കും. എന്നാലും അഖിൽ സാർ ഇതൊരിക്കലും അറിയരുത്. വിവേക് പറയോ? ഇല്ല, ഞാനായിട്ട് പറയുന്നില്ല. പക്ഷേ ശ്യാമ ഇത് അഖിലിനോട് തുറന്നു പറഞ്ഞേ പറ്റൂ. ഒരവസരം വരുമ്പോ ഞാനത് പറഞ്ഞോളാം. ശരി, ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷേ ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്ക്, ഒരു സംഗീതജ്ഞൻ എന്ന നിലയ്ക്ക് എനിക്ക് നല്ല സങ്കടമുണ്ട്. ശ്യാമ സാധാരണ ഒരു പാട്ടുകാരിയൊന്നും അല്ല.
അപാരമായ സംഗീത ബോധമുള്ള വിവരിക്കാനാവാത്ത സർഗസിദ്ധിയുള്ള ഒരു ഗായികയാണ്. ഇത്രയും വലിയ കഴിവുകളൊന്നും ദൈവം ആർക്കും കൊടുക്കാറില്ല. സാക്ഷാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹമാണിത്. അത് പാട്ടുമായി പുലബന്ധം പോലുമില്ലാത്തൊരു പെണ്ണിന് വേണ്ടി നശിപ്പിക്കരുത്. സംഗീത ദേവതയെ ഇങ്ങനെ അപമാനിക്കരുത്. എന്തായാലും ശ്യാമവാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പോയിക്കോളാം. ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോയിക്കോളാം. ഏതായാലും ശ്യാമ സമാധാനമായിട്ട് പോയിക്കോളൂ, ഒന്നും പേടിക്കണ്ട. പാടാൻ അവസരം ലഭിച്ചപ്പോ മുതൽ ഞാൻ വല്ലാത്തൊരു ത്രില്ലിലായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് രാവിലെ വരെ ഞാനൊരു ധ്യാനത്തിലായിരുന്നു. പാട്ട് എന്റെ ജീവിതമാണ്, സംഗീതം എന്റെ ആത്മാവാണ്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയല്ല ഞാൻ പാടുന്നത്. ഞാൻ പാടുന്നത് എന്റെ ആത്മാവിന്റെ ദാഹം തീരാന്. കോടികളുടെ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന മലയാള ചിത്രത്തിന് വേണ്ടിയാണ് പാട്ട് പാടിയത്. ടിവിയിൽ വിസ്മയ ഗാനം അവള് ലോക പ്രശസ്തയായി. അവളെ ഇപ്പോ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കും. ഈ ചിത്രത്തിന് ഇതുവരെ അങ്ങനെ വേണം പെണ്ണുങ്ങൾ പാടുന്ന പാട്ട് തന്നെയാ അവളുടെ വ്യക്തിത്വം. ഇവള കലാകാരി. എന്റെ മരുമകളാ വേണ്ടിയിരുന്നു ഈ കുട്ടി. എങ്കിലെനിക്ക് അഭിമാനപൂർവം പറയായിരുന്നു, ദേ എന്റെ മരുമകളെന്ന്. വിസ്മയുടെയും അഖിലിന്റെയും കല്യാണം നടന്നിരുന്നെങ്കിൽ ഈ ആനന്ദ നിലയത്തിന് തന്നെ എന്തൊരന്തസ്സായിരുന്നു. ഇപ്പൊ നാലാള് കൂടുന്നിടത്ത് അമ്മയ്ക്ക് പറയാനാവോ, ദാ ആ നിൽക്കുന്നവളാണ് എന്റെ മകന്റെ ഭാര്യ. ആ വലിയ അഷ്ടപതിക്കാരന്റെ മകളാത്രേ. ഈ വിസ്മയ പാടുന്നത് പോലെ ഒരു രണ്ടുപേരും നിനക്ക് പാടാനൊക്കോ? ആ കൊച്ചിനെ വരെ വഷളാക്കും ഇവൾ ഒരുത്തി. ശ്യാമാൻഡി, എനിക്ക് ശ്യാമാൻഡിയുടെ ഒത്തിരി സ്കൂൾ കഥകൾ പറയാനുണ്ട്. അതിനിപ്പോ എന്താ ശ്യാമാൻഡി കേക്കാലോ? ഇപ്പൊ ശ്യാമാൻഡി റൂമിലേക്ക് പോയിക്കോട്ടെ. വിസ്മയ സിനിമ പാടിയിരുന്നു, അതിന്റെ ഇന്റർവ്യൂ. അരുന്ധതിക്കും മോൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ വേണമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.